നിലമ്പൂർ നഗര കുടിവെള്ള പദ്ധതിയിൽ കുടിവെള്ള വിതരണം നിലച്ചതോടെ നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ വാട്ടർ അതോറിറ്റി സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തി. വയനാടുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് തീവ്രമായ വെള്ളം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മോട്ടോറുകളും മണൽ നിറഞ്ഞ് തകരാറിലാവുകയും കിണറിൽ മണ്ണിടിഞ്ഞ് ചളി നിറയുകയും ചെയ്ത സാഹചര്യത്തിൽ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കാത്തതാണ് നിലവിലെ പ്രശ്നം. ഇന്ന് അടിയന്തരമായ ആളുകൾ വന്ന് പണി തുടങ്ങി. അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുമെന്നും ക്ലോറിനേഷൻ ചെയ്ത വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ടാങ്കറുമായി വന്നാൽ നൽകാൻ തയ്യാറാണെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചതായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരാഴ്ചക്ക് വെള്ളം ഉണ്ടാവില്ല എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് അതിന്റെ കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൗൺസിലർമാരെല്ലാവരും കൂടി വാട്ടർ അതോറിറ്റിയിൽ വന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഇപ്പോൾ അതി തീവ്രമായിട്ട് വെള്ളം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മോട്ടറുകളും മൂന്ന് മോട്ടറുകളും കേട് വന്നിട്ടുണ്ട് മണലടിഞ്ഞിട്ട്. അതുപോലെ തന്നെ കിണർ ഒരു സൈഡ് ഇടിഞ്ഞത് കൊണ്ട് കിണറിൽ നിറച്ച് പിന്നെ ചളി നിറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന് വെള്ളം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്, പിന്നെ പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്തായാലും ഇന്ന് അടിയന്തരമായിട്ട് ആളുകൾ വന്ന് അതിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പണി കഴിഞ്ഞ് വെള്ളം അടിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉറപ്പ് വന്നിട്ടുള്ളത്. അതിൻ്റെ പുറമെ അവർ തന്നൊരു ഉറപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്ത വെള്ളമുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം അവർ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ്. ടാങ്കർ ലോറി വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. മോട്ടോർ നന്നാക്കുവാനായി കൊടുത്തിട്ടുണ്ടെന്നും നാളെ രാവിലെ മുതൽ പണി തുടങ്ങി നാല് ദിവസത്തിനുള്ളിൽ ചളി നീക്കം ചെയ്ത് തൽക്കാലം വെള്ളം പുനഃസ്ഥാപിക്കുവാൻ കഴിയുമെന്നും രണ്ടു മൂന്ന് വർഷമായി തുടരുന്ന ഈ പ്രശ്നം ഒഴിവാക്കി പരിഹാരം കാണുവാൻ നഗരസഭയുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മോട്ടറൊക്കെ നല്ല പൊക്കി കൊണ്ടുപോയിട്ടുണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് കിണർ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാല് ദിവസം തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചളി ഫുള്ള് നീക്കം ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ തൽക്കാലം നമുക്ക് വെള്ളം സപ്ലൈ പുനഃസ്ഥാപിക്കാം. അതിനുശേഷം ഇനി വേനൽക്കാലത്ത് രണ്ട് മൂന്ന് വർഷമായി ഇപ്പോൾ തുടരുന്നു. ഇങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് മുനിസിപ്പാലിറ്റിയായിട്ട് ചർച്ച ചെയ്തിട്ട് ഏതെങ്കിലും ഫണ്ട് അവൈലബിൾ ആക്കിയിട്ട് നമുക്ക് അതിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമം നടത്താമെന്ന് ഉറപ്പ് തരുന്നു. SS Gold, Pure Gold. SS Group, Nilambur.